Hello friends, ellavarkum Kunyans Media de innathe episode like haardavamaya swagatham. Innu nammude parayan pona video oru dogine ഏകദേശം ഒരു മാസം കൊണ്ട് എങ്ങനെ നല്ല വണ്ണാക്കി എടുക്കാം, അതായത് ഓവറായിട്ട് വണ്ണം വെപ്പിക്കാം. ഇതാണ് ഞാൻ തന്നെയിൽ പറഞ്ഞിരുന്നൊരു കാര്യം. ശരിക്കും ഒരു മാസം കൊണ്ട് ഓവർ വണ്ണം എന്ന് ഉദ്ദേശിച്ചത് ചില ആൾക്കാർ ഡോഗിനെ നല്ല രീതിയിൽ നോക്കാണ്ട് കെയർ ചെയ്യാണ്ട് ഡോഗ് ആകെ ക്ഷീണിച്ച് അതിൻ്റെ വാരിയിലൊക്കെ പുറത്തേക്ക് വരാവുന്ന രീതിയിൽ, പുറത്ത് കാണാവുന്ന രീതിയിൽ അത്ര മോശമായിട്ടൊരു അവസ്ഥയിൽ വന്നിട്ട് ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ശരിക്കും ഉദ്ദേശിച്ചത് അവരെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നോർമലി നല്ല രീതിയിൽ ഫുഡ് കൊടുത്ത് അവരുടെ വെയിറ്റ് ബാലൻസ് ചെയ്ത് പോകുന്ന ഒരാളെ സംബന്ധിച്ച് ഈ വീഡിയോ വലിയ പ്രാധാന്യമൊന്നുമില്ല. പിന്നെ നല്ല രീതിയിൽ ക്ഷീണിച്ച ഡോഗ്, അതിൻ്റെ കാരണം ഞാൻ തുടക്കം പറഞ്ഞു, അവർ നോക്കാത്തതിൻ്റെയാണ്. പിന്നെ കറക്റ്റ് ഡിവോമിംഗ് ഒന്നുമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അത് ക്ഷീണിച്ച് പോകുന്നതിൻ്റെ ഒരു കാരണം. ഓക്കെ, ഇനി ക്ഷീണം ഉള്ളൊരു ഡോഗിനെ സംബന്ധിച്ച് അത് കറക്റ്റ് എങ്ങനെ ബാലൻസ്ഡ് ആക്കാം എന്നുള്ളൊരു വീഡിയോ ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. ഡേ രണ്ടിനെ രണ്ട് നമ്മുടെ ഡോഗ് തന്നെയാണ്, ബ്ലാക്കി റാണി. അളിത്തിരി വെപ്രാളം കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അതായത് നോർമലി നമ്മൾ നല്ല രീതിയിൽ നോക്കാത്തൊരു ഡോഗിനെ സംബന്ധിച്ച് നമുക്ക് ആദ്യം പറയാം. അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം കറക്റ്റ് ഡിവോമിങ്. എന്നോട് കുറേ ആൾക്കാർ ചോദിക്കാം ഡോഗ് എന്തൊരു വണ്ണം വയ്ക്കുന്നില്ല, അവിടെ വരുന്ന ഫസ്റ്റ് പ്രശ്നം എന്ന് പറയുന്നത് പറഞ്ഞാൽ ഡിവോമിങ്. അതായത് വേറെ മരുന്ന് ജീവിതത്തിൽ കൊടുക്കാത്ത ഡോഗ് കറക്റ്റായിട്ട് അതിൻ്റെ വെയിറ്റ് അനുസരിച്ചുള്ള കറക്റ്റ് വേറെ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഏറെക്കുറെ ഫസ്റ്റ് ഒരു പ്രോബ്ലംസ് തീരും. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ദേഹത്ത് ചെള്ള്, പട്ടുണ്ണി, ഡാൻഡ്രഫൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി ക്ലിയറായിട്ട് അതിൻ്റെ എല്ലാ ട്രീറ്റ്മെൻറ്റും നടത്താം. ഡോഗ് ഹെൽത്തി ആക്കി എടുക്കുക ഫസ്റ്റ്. ഇതിന് ശേഷം ക്ഷീണിച്ച ഡോഗ് ആണെങ്കിൽ മാത്രം കേട്ടോ, അതല്ല നല്ല രീതിയിൽ ഹെൽത്ത് ഉള്ളൊരു ഡോഗ് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ പ്രാധാന്യം കൊടുക്കണ്ട. ക്ഷീണിച്ച ഡോഗ് അതായത് വണ്ണം വയ്ക്കണം, നോർമലി ആവറേജ് നല്ല സൈസ് ആവണം എന്നുള്ളൊരു ആൾക്കാരെ സംബന്ധിച്ച് കറക്റ്റായിട്ട് സ്കിപ്പ് ചെയ്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ ഡിവോമിങ് കറക്റ്റ് ആക്കാം. അതിനുശേഷം ഈ ക്ഷീണമുള്ള ഡോഗിന് ഹീമോ ബെസ്റ്റ് പെറ്റ്, അതായത് അത് അയണൊക്കെ അടങ്ങിയിട്ടുള്ള സിറപ്പാണ്, ഒരിക്കലും മരുന്നല്ല, ഫുഡ് സപ്ലിമെൻ്റാണ്. ബ്ലഡൊക്കെ നന്നായിട്ട് വരാനും അവർക്ക് വിശപ്പൊക്കെ വരാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നൊരു സിറപ്പാണ്, ഒരു സപ്ലിമെൻ്റാണ് ഹീമോ ബെസ്റ്റ് പെറ്റ്. ഞാൻ അതിൻ്റെ ഫോട്ടോസും ലിങ്കും കൂടി ഡിസ്ക്രിപ്ഷനിലിടാം. ഓക്കെ, അപ്പോൾ ഇതൊരു ബോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ഡെയിലി ഒരു 5 ml വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഏത് ഡോഗ് ആയാലും ഒരു 5 ml ഡെയിലി കൊടുക്കാം. അതിനുശേഷം ഫുഡിൻ്റെ കാര്യത്തിലാണ് ഈ ശ്രദ്ധിക്കേണ്ടത്. മിക്കവാറും ആൾക്കാർ ഒരു നേരമായിരിക്കും ഫുഡ് കൊടുക്കുക. ഈ ക്ഷീണമുള്ള ഡോഗിനെ സംബന്ധിച്ച് അവർക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു നേരം രാവിലെയോ അല്ലെങ്കിൽ ഉച്ചയോടെ എടുത്ത് അവർക്ക് വേണ്ടി മാത്രമായിട്ട് കുറച്ച് അളവ് കൂട്ടി ഫുഡ് വയ്ക്കാം. അതായത് ഫുഡ് വയ്ക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈസ് വെജിറ്റബിൾ ആഡ് ചെയ്യാം. ഞാൻ മൂന്നാമത്തെ വീഡിയോ കറക്റ്റായിട്ട് ഇത് പറയുന്നുണ്ട് എന്താണെന്നുള്ളത്. ഏ രണ്ടേ അവിടെ ഒരാളെ കണ്ടിട്ട് കുറയ്ക്കണ്ട. അടി നാട്ടോ അടി നാ. മൂന്നാമത്തെ വീഡിയോയിൽ ഫുഡ് വെക്കിൻ്റെ ഹോം മെയ്ഡ് ഫുഡിനെ പറ്റിയിട്ടൊരു വീഡിയോ ഞാൻ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നും കൂടി അത് പറഞ്ഞുതരാം. റൈസ്, ഏതെങ്കിലും നോൺ വെജ്, പ്രത്യേകിച്ച് ഫിഷ്, ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ഫിഷ്, ഒരു 5-10 ഫിഷ്, അതായത് മത്തി, ചാള, ചില സ്ഥലങ്ങളിൽ ചാള മത്തി എന്നൊക്കെ പറയാം, അതാണ് ഞാൻ രണ്ടുപേരും പറഞ്ഞ മത്തി കറക്റ്റായിട്ടൊരു 5-10 കിട്ടാവുന്ന രീതിയിൽ ഒരു ദിവസം, 3 ദിവസമെങ്കിലും കേട്ടോ, ആഴ്ചയിൽ 3 ദിവസമെങ്കിലും. അതുകൊണ്ട് ബാക്കിയുള്ള ദിവസങ്ങളിൽ ചിക്കൻ, ബീഫ് കുഴപ്പമില്ല, ബീഫ് ഇടുകയാണെങ്കിൽ തന്നെ നല്ല ബീഫ്. ഈ വേസ്റ്റ് ഒരിക്കലും കൊടുക്കരുത്, കുറേ നെയ്യും അതൊക്കെ കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല, ഡോഗ് ഓവർഫൈറ്റായിട്ട് അറ്റാക്ക് വരാൻ ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ ബീഫിൻ്റെ വേസ്റ്റ് ഒഴിവാക്കാം. നല്ല ബീഫാണെങ്കിൽ ബീഫ്, റേറ്റ് കൂടുതലായതുകൊണ്ട് ബീഫ് ഞാൻ നിർബന്ധം പറയുന്നില്ല. അതല്ലെങ്കിൽ ചിക്കൻ ഫിഷ്, ഇത് രണ്ടും മാറി മാറി വെജിറ്റബിൾ ആഡ് ചെയ്ത് അതേപോലെ ഓരോ മുട്ടയും കൂടി ഇട്ടിട്ട് കറക്റ്റായിട്ട് ഒരു ദിവസം ഒരു 3 നേരമെങ്കിലും, രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്, അതല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഒരു 5 മണി സമയത്ത് പിന്നെ രാത്രി, 3 നേരമെങ്കിലും അതിൻ്റെ വയറ് നിറച്ച് കൊടുക്കുക. കണ്ടിന്യൂസ് ഒരു മാസം വരെ കൊടുക്കാം. ഒരു മാസം ആകുമ്പോഴേക്കും നിർബന്ധമായിട്ടും റിസൾട്ട് കിട്ടും.
തുടക്കം ഒന്നും കൂടി പറയാം. ആദ്യം തന്നെ വരം മരുന്ന് ഡിവോമിങ്, രണ്ടാമത് ഹീമോബെസ്റ്റ് പെറ്റ് ഒരു ബോട്ടിൽ കഴിയുന്ന വരെ കൊടുക്കാം. അത് കഴിഞ്ഞ് അതിൻ്റെ ഒപ്പം തന്നെ ഈ പറയുന്ന ഫുഡ് മെനു ഫോളോ ചെയ്യാം. പിന്നെ ഡ്രൈ ഫുഡ് മേടിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ മെനു ആണെങ്കിൽ ഈ ഒരു ഫുഡ് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. ആഴ്ചയിൽ 3 ദിവസം ഫിഷ് കിട്ടാവുന്ന രീതിയിൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ നോൺ വെജ്, അതായത് ചിക്കനൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഫുഡും കൂടി കൊടുക്കുകയാണെങ്കിൽ ഏത് ഡോഗും വണ്ണം വെച്ചിരിക്കും, ഗ്യാരൻ്റിയാണ്. ഇനി വണ്ണം വയ്ക്കുമ്പോൾ ഉള്ള ഒരു നെഗറ്റീവും പോസിറ്റീവും കൂടി ഞാൻ പറഞ്ഞുതരാം. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഇവളെ സംബന്ധിച്ച് ഇപ്പോൾ ഇവളുടെ ഒരു ബോഡി സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കണ്ടറിയാം. വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം സ്കെൽട്ടാണ്, എന്നോട്ട് ഒരു ക്ഷീണവും. കാരണം ഇവിടെ വാരി ജസ്റ്റ് ഇവരുടെ സൈസ് നോർമലി സൈസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവർ ഈ സൈഡിൽ വാരിയില്ല, ഈ വാരിയില്ല ഇനി തൊടുമ്പോൾ കാണരുത്, മനസ്സിലായോ? ഇങ്ങനെ തൊടുമ്പോൾ നമ്മൾ കാണരുത്, എന്നാൽ തൊട്ട് നമ്മൾ ഓവറായിട്ട് പുറത്തേക്ക് നിൽക്കുകയും ചെയ്യരുത്. വാരിയിൽ വിട്ട് ഒരുപാട് ഓവർ ഫാറ്റായിട്ട് നിൽക്കരുത്. ഇവൾ കറക്റ്റ് ബോഡി സ്ട്രക്ചറാണ്, ഇതൊരു കറക്റ്റ് അളവാണ്, വണ്ണം വയ്ക്കുന്നതിനുള്ള കറക്റ്റ് ഒരു അളവാണ്. ഇനി ഇവളെ നോടി ഇവളെയും കൂടി കാണിച്ചു തരാം കേട്ടോ. കണ്ടപ്പോൾ ഇത് നിങ്ങൾക്ക് തന്നെ നോക്കി അറിയാൻ പറ്റും, കണ്ടോ കറക്റ്റ് ബോഡിയാണ്, കണ്ടോ ഒരു കുഴപ്പമില്ല, ഓക്കെയാണ്. ഇനി നേരെ മറിച്ച് ഇനി ഇവിടെ ഇവള് ഫുഡ് ഇത്തിരി കൂടുതൽ കഴിക്കും, പാടി കണ്ട ഇവിടെ നിങ്ങൾക്ക് നോക്കിയതാണ് അറിയാം. കുറച്ച് ഓവർ ഫാറ്റാണ് കണ്ടോ, രണ്ടും ഡാഷാണ്, ഒരേ ലൈനേജാണ്, ഒരേ പേരൻസ്. പക്ഷേ കണ്ടോ ഇത് നല്ല ഫാറ്റാണ്, ഓവറായിട്ടുള്ള ഫാറ്റ്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. നിന്നടി കണ്ട ഇവളുടെ വാരിയിലൊക്കെ വിട്ട് പുറത്തേക്ക് ഒരുപാട് കണ്ടോ, ഒരുപാട് കൂടുതലാണ് കണ്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഈ ഒരു അവസ്ഥയിലേക്ക് വരാതിരിക്കേണ്ടതാണ് നല്ലത്. ഇവൾ കുറച്ച് ഫുഡ് കൂടുതൽ കഴിക്കും, ഡെലിവറി കഴിഞ്ഞതാണ്, അതിനുശേഷമാണ് ഫുഡൊക്കെ നന്നായിട്ട് കഴിച്ച് ഇപ്പോൾ ആൾ ഈ ഒരു സൈസിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, നേരെ മറിച്ച് അവൾ ആവശ്യത്തിന് തന്നെ കഴിക്കുള്ളൂ, ഇത്തിരി അഹങ്ക ഇത്തിരി ഇതാ അഭിമാനിയാണ് അവൾ, അവളെ അവളുടെ ആവശ്യത്തിന് തന്നെ കഴിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് ആളെ അതിലൊരു മൂലയ്ക്ക് പോയി കിടന്നുറക്കും. അപ്പോൾ ഇത് രണ്ടും ഞാൻ കാണിച്ചു തരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും എപ്പോഴും നല്ലത്, ഇത് കുറച്ചും കൂടി കാണാനൊക്കെ ഭംഗിയുണ്ട്, അവളെ വണ്ണമുള്ളത് കൊണ്ടും സൈസ് ഉള്ളതുകൊണ്ടും കാണാനൊക്കെ ഭംഗിയുണ്ട്. പക്ഷേ ഇവളെ സംബന്ധിച്ച് അത്രയ്ക്കും ഭംഗിയില്ലെങ്കിൽ പോലും എപ്പോഴും നോർമലി ഒരു ഡോഗിൻ്റെ ഹെൽത്തിന് ഏറ്റവും ബെറ്റർ ഈ ഒരു സ്ട്രക്ചർ തന്നെയാണ്. അപ്പോൾ ഇതും കൂടി മനസ്സിലാക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാനുള്ളത്, നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഡോഗ് ക്ഷീണമാണെങ്കിൽ മാത്രം, അതല്ല നോർമലി ഈ ഒരു രീതിയിൽ മെയിൻറ്റെയിൻസ് ചെയ്ത് പോകുന്ന ഒരു ഡോഗാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ആ ഒരു മെനു തന്നെ ഫോളോ ചെയ്ത് പോവുക. അല്ലാത്തവരാണെങ്കിൽ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ ഡോഗിനെ കെയർ ചെയ്യുക. പിന്നെ നിർബന്ധമായിട്ടും ചള്ള്, താരൻ, ഡാൻഡ്രഫ് ഇതൊക്കെ ഉണ്ടോയെന്ന് നിർബന്ധമായിട്ടും നോക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചള്ളും താരനൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഇവരുടെ ബ്ലഡൊക്കെ ഊറ്റി കുടിച്ച് എത്ര ഫുഡ് കൊടുത്താലും അവർ വണ്ണം വയ്ക്കാൻ പോകില്ല. അപ്പോൾ ടിക്സൊക്കെ ഉണ്ടോയെന്ന് നന്നായിട്ട് നോക്കി അതൊക്കെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തതിന് ശേഷം മാത്രം ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡോഗിൻ്റെ ഫുഡിനെ പറ്റിയോ ഡോഗിനെ പറ്റിയിട്ടൊക്കെയോ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ടൈമിലും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എപ്പോഴും ഉണ്ടാവും. അതുകൂടാതെ കൊണ്ട് ഞാൻ സ്ക്രീനിലടക്ക് എഴുതി കാണിക്കാറുണ്ട്. കുറച്ച് ആൾക്കാരൊക്കെ വിളിക്കാറുണ്ട്, നമ്മളെ വിളിക്കാറുണ്ട്. കൃത്യമായിട്ട് അവർക്കൊക്കെ അവർ ചോദിക്കുന്ന ഡൗട്ടുകൾക്കൊക്കെ തന്നെ മറുപടി കൊടുക്കാറുണ്ട്. ഏത് സമയത്താണെങ്കിലും നിങ്ങൾക്ക് ഞങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്, കൃത്യമായിട്ട് മറുപടിയൊക്കെ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിനാശംസിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം, വീഡിയോ ഉപകാരപ്പെട്ടാൽ മാത്രം ഒന്ന് ഷെയർ ചെയ്യാം. അടുത്ത വീഡിയോയുടെ ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം. ടാറ്റ ടാറ്റ.